രണ്ടാം വർഷ ആന്ത്രപ്പോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് എന്ന പാഠഭാഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആന്ത്രപ്പോളജിക്കൽ ഡാറ്റ, നരവംശാസ്ത്ര ദത്തങ്ങൾ. എന്താണ് ദത്തങ്ങൾ, ആന്ത്രപ്പോളജിക്കൽ ഡാറ്റ? ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ദത്തങ്ങൾ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് റിസർച്ച് നടത്തണമെങ്കിൽ ദത്തങ്ങൾ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. വി കൻ ഡിഫൈൻ ഡാറ്റ ആസ് എനി ഇൻഫർമേഷൻ കലക്റ്റഡ് ഫോർ റിസർച്ച്. ഗവേഷണങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഗവേഷകൻ ശേഖരിക്കുന്ന ഏതൊരു വിവരവും നമ്മൾക്ക് ദത്തമെന്ന് പറയാം. അപ്പം ഡാറ്റ എന്നാൽ ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. ഇറ്റ് ഈസ് എനി ഇൻഫർമേഷൻ കലക്റ്റഡ് ഫോർ റിസർച്ച്. ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഗവേഷണങ്ങൾക്കായി ഗവേഷകൻ ശേഖരിക്കുന്ന ഏതൊരു വിവരവും ദത്തമാണ്. ഇനി ഈ ദത്തങ്ങളെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കാം. എന്താണെന്ന് നോക്കാം. ഡാറ്റ, ദത്തങ്ങൾ, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ഡാറ്റ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഡാറ്റ. സ്രോതസ്സുകൾക്കനുസരിച്ചും പ്രകൃതമനുസരിച്ചും ദത്തങ്ങളെ വിവിധ തരത്തിൽ തരംതിരിക്കാം. സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ സോഴ്സസ് ഓഫ് ഡാറ്റ, ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. സ്രോതസ്സുകൾക്കനുസരിച്ച് ഡാറ്റയെ നമുക്ക് പ്രൈമറി ഡാറ്റ, പ്രാഥമിക ദത്തം, അഥവാ സെക്കൻഡറി ഡാറ്റ, ദ്വിതീയ ദത്തം എന്ന രീതിയിൽ തരംതിരിക്കാം. ആൻഡ് ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ഡാറ്റ, ഇതിൻ്റെ പ്രകൃതമനുസരിച്ച്, ഡാറ്റയുടെ പ്രകൃതമനുസരിച്ച് നമുക്ക് ഡാറ്റയെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഗുണാത്മക ദത്തം, ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അഥവാ ഗണാത്മക ദത്തം എന്നിങ്ങനെ തരംതിരിക്കാം. എന്താണ് ഓരോന്നെന്ന് നോക്കാം. ആദ്യം പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അപ്പം ബേസ്ഡ് ഓൺ ദ സോഴ്സസ് ആണ് നമ്മൾ ഡാറ്റയെ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്ന് തരംതിരിച്ചിരിക്കുന്നത്. സോഴ്സസ് എന്ന് പറയാൻ സ്രോതസ്സിനനുസരിച്ച് എവിടെ നിന്നാണ് നമുക്ക് ഡാറ്റകൾ കിട്ടുന്നത്. അപ്പം എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ? പ്രൈമറി ഡാറ്റ, ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഡയറക്ട്ലി ഫ്രം ദ ഫീൽഡ്. ഗവേഷകൻ ഫീൽഡിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, പ്രാഥമിക വിവര സ്രോതസ്സാണ്. ഇനി എന്താണ് സെക്കൻഡറി ഡാറ്റ? ഇഫ് ദ റിസർച്ചർ യൂസസ് ദ ഡാറ്റ കളക്റ്റഡ് ഏർലിയർ ബൈ അനദർ ഏജൻസി ഓർ അനദർ പേഴ്സൺ. ഗവേഷകൻ മറ്റൊരു ഏജൻസി നേരത്തെ ശേഖരിച്ച വിവരങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റയെ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഇറ്റ് ഈസ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ, ദ്വിതീയ സ്രോതസ്സിൽ നിന്നുള്ള വിവരങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം മുന്നേ ഏതെങ്കിലും ഏജൻസി അല്ലെങ്കിൽ ഏതോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക, നമ്മുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയോ അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും ഒരു റിസർച്ചർ കളക്ട് ചെയ്ത പ്രബന്ധങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റയെ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. അപ്പം ഗവേഷകൻ നേരിട്ട് ഫീൽഡിൽ പോയി കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്നും, മറ്റൊരാൾ തയ്യാറാക്കിയ ഡാറ്റ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റൊരു പ്രബന്ധങ്ങളിൽ നിന്ന് അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ദത്തങ്ങളെ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഇത് ബേസ്ഡ് ഓൺ സോഴ്സസ് ആണ്. ഇനി ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ഡാറ്റ, അതിൻ്റെ പ്രകൃതമനുസരിച്ച്, ദത്തങ്ങളുടെ പ്രകൃതമനുസരിച്ച് നമുക്ക് ദത്തങ്ങളെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ഗുണാത്മക ദത്തവും ഗണാത്മക ദത്തവും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ? ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് വേർഡ്സ്. ദത്തങ്ങൾ വാക്കുകളുടെ രൂപത്തിലാണ് പ്രതിഫലിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് വിശ്വാസങ്ങളെക്കുറിച്ചിട്ടുള്ള ബന്ധപ്പെട്ട ദത്തങ്ങൾ, ഒരാളുടെ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ദത്തങ്ങൾ, അതൊക്കെ എന്താണ്, നമ്മൾ വേർഡ്സ് രൂപത്തിലാണത് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ദത്തങ്ങളെ, ഡാറ്റകളെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിശേഷിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റകൾ അക്കങ്ങളുടെ രൂപത്തിലാണ് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഡാറ്റയെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അഥവാ ഗണാത്മക ദത്തം എന്ന് വിശേഷിപ്പിക്കാം. ഡാറ്റ ആർ എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, പോപ്പുലേഷൻ ഡാറ്റ, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ദത്തങ്ങൾ, ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട ദത്തങ്ങൾ, അതൊക്കെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അക്കങ്ങളുടെ രൂപത്തിലായിരിക്കും അത് പ്രതിഫലിക്കുന്നത്.
ദത്തങ്ങൾ സംഖ്യകളുടെ രൂപത്തിൽ ഉള്ളവയാണ്. അത്തരത്തിലുള്ള ഡാറ്റയെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിശേഷിപ്പിക്കുന്നു. ഫിസിക്കൽ ആന്ത്രോപ്പോളജിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ഡാറ്റകളും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയായിട്ടാണ് വിശേഷിപ്പിക്കാറ്. ഇനി ഈ ഡാറ്റയുടെ ടൈപ്സിനനുസരിച്ചിട്ട് നമുക്ക് ഗവേഷണത്തെ രണ്ടായി തരംതിരിക്കാം. ടൈപ്സ് ഓഫ് റിസർച്ച്. ഓൺ ദി ബേസിസ് ഓഫ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ റിസർച്ച് ടൈപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത ദത്തങ്ങളുടെ തരത്തിനനുസരിച്ച് നമുക്ക് റിസർച്ചിനെ, ഗവേഷണത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഗുണാത്മക ഗവേഷണവും ഗണാത്മക ഗവേഷണവും എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഗുണാത്മക ഗവേഷണം. ഇറ്റ് ഈസ് കാരീഡ് ഔട്ട് ഇൻ നാച്ചുറൽ ഫീൽഡ് സെറ്റിംഗ്സ് അല്ലേ. സ്വാഭാവിക ചുറ്റുപാടിൽ നടത്തുന്ന ഗവേഷണത്തെയാണ് നമ്മൾ ഗുണാത്മക ഗവേഷണം എന്ന് പറയുന്നത്. ഇത് ഫീൽഡ് സെറ്റിംഗ്സിൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗവേഷണത്തെ നമുക്ക് എന്ത് പറയാം, ഫീൽഡ് റിസർച്ച് എന്നും പറയാം. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഫീൽഡ് റിസർച്ച്, പഠന മണ്ഡലത്തിലെ ഗവേഷണം എന്ന് അറിയപ്പെടുന്നു. ഈ ഗവേഷണത്തിൽ വിശകലനം ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടല്ല, ഡാറ്റ അനലൈസ്ഡ് വിത്തൌട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ഉപയോഗിക്കുന്നില്ല. സാംഖ്യിക രീതിയില്ലാതെയുള്ള ദത്ത വിശകലനമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം, കേസ് സ്റ്റഡി, ഇതൊക്കെ എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുള്ള ഡാറ്റകൾ മിക്കതും എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ദ ടൈപ്സ് ഓഫ് ഡാറ്റ റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണുന്ന ഡാറ്റകൾ മിക്കതും എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് ഡാറ്റകളായിരിക്കും കാണാൻ സാധിക്കും. അപ്പം ഇറ്റ് ഈസ് കാരീഡ് ഔട്ട് ഇൻ നാച്ചുറൽ ഫീൽഡ് സെറ്റിംഗ്സ്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറയും, ഫീൽഡ് റിസർച്ച് എന്നറിയപ്പെടുന്നു. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, അത് വിശകലനം ചെയ്യുന്നത്. ഉദാഹരണത്തിന് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും കേസ് സ്റ്റഡിയും. ഇനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ഗണാത്മക ഗവേഷണം? ഇറ്റ് ഇൻവോൾവ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇപ്പോൾ ഇവിടെ എന്താണ്, സാംഖ്യിക രീതിയിലുള്ള വിശകലനമാണ് കാണാൻ സാധിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ടാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയും, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്ന് പറയും, സാംഖ്യിക ഗവേഷണം എന്ന് അറിയപ്പെടുന്നു. നേരത്തെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളത് ഫീൽഡ് റിസർച്ചാണ്, ഇതെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്ന് വിശേഷിപ്പിക്കും. ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ആർ ദ ഇമ്പോർട്ടൻ്റ് മെറിറ്റ്സ് ഓഫ് ദിസ് റിസർച്ച്. ഈ റിസർച്ചിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റിയാണ്, വസ്തുനിഷ്ഠത നിറഞ്ഞതായിരിക്കും, വിശ്വസനീയത ഉണ്ടായിരിക്കാം, അതേസമയത്ത് എന്താണ്, സാധുത നിറഞ്ഞതായിരിക്കും ഈ ഗവേഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സർവേ, സെൻസസ് എന്നെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കാണുന്ന ഡാറ്റകൾ മിക്കതും എന്തായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കും. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് എന്ത് പറയും, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്ന്, സാംഖ്യിക ഗവേഷണം എന്ന് അറിയപ്പെടുന്നു. ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ആർ ദ മെറിറ്റ്സ് ഓഫ് ദിസ് റിസർച്ച്. ഈ റിസർച്ചിൻ്റെ മെറിറ്റ്, മേന്മകളായിട്ട് നമുക്ക് പറയാം. ഉദാഹരണത്തിന് സർവേ, സെൻസസ്. അപ്പം എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് നിങ്ങൾ പഠിച്ചു. ഇനി ഒരു ടേബിള് തയ്യാറാക്കി നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെയും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.